അട്ടപ്പാടിക്കാരി നഞ്ചിയമ്മയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയതിൽ നമ്മളൊക്കെ സന്തോഷിക്കുമ്പോൾ സിനിമാ മേഖലയിലെ കുറെ പ്രമാണിമാർക്ക് ഇതൊന്നും അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല അവർക്ക് വല്ലാത്ത ക്രിമികടിയാണ് ചൊറിച്ചിലാണ് അവരെ കുറിച്ചാണ് പറയാനുള്ളത് നഞ്ചിയമ്മയ്ക്കാണ് ദേശീയ പുരസ്കാരം എന്നറിഞ്ഞപ്പോൾ നമ്മളൊക്കെ സന്തോഷിച്ചു പക്ഷെ ആ സമയത്ത് കുറച്ചാളുകൾ ഞെട്ടിയിട്ടുണ്ട് സ്വാഭാവികമാണ് കാരണം ഇത്രയും കാലം ദേശീയ പുരസ്കാരത്തിൻ്റെ പേരുകൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിരുന്നത് കെ എസ് ചിത്ര പി സുശീല എസ് ജാനകി ശ്രേയ ഘോഷാൽ ലതാ മങ്കേഷ്കർ വാണി ജയറാം തുടങ്ങി അങ്ങനെ അങ്ങനെ എങ്ങനെയുള്ള പേരുകളാണ് ഇവരൊക്കെ വർഷങ്ങളായി ചലച്ചിത്ര മേഖലയിലെ പിന്നണി ഗായകരായി അറിയപ്പെടുന്ന ആളുകളാണ് ആ മേഖലയിലുള്ളവരാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തയായി ഒരൊറ്റ പാട്ടിൽ ദേശീയ പുരസ്കാരം കിട്ടുന്ന ഗായിക എന്ന നിലയിൽ നഞ്ചിയമ്മയുടെ പേര് പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ചെറിയ പ്രയാസം ഉണ്ടായി പക്ഷെ അത് അംഗീകരിക്കാൻ അവരിൽ പലരും തയ്യാറായിട്ടുമുണ്ട് ഈ അംഗീകരിക്കാത്തൊരു കൂട്ടത്തിൻ്റെ ചൊറിച്ചിലാണ് ഇപ്പോൾ പ്രശ്നം അതിൽ ഏറ്റവും മികച്ച ഇനം ചൊറിച്ചിലുമായി വന്നത് ലിനു ലാൽ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനാണ് സത്യം പറയാലോ ഈ പറഞ്ഞ ആൾ ആരാണ് എന്താണ് ഏതാണ് എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോഴും വലിയ ധാരണയൊന്നുമില്ല സംഗീത സംവിധായകനാണ് സംഗീതജ്ഞനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നഞ്ചിയമ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഇയാളെ പത്ത് പേര് അറിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അല്ലാതെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒന്നും ഇയാളുടേതായി മലയാള സിനിമാ മേഖലയിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഇയാൾ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം അമ്മയ്ക്ക് എന്താ പറയാ പിച്ചിട്ട് കൊടുത്ത് അങ്ങനെ പിച്ചിന് പാടാനുള്ള ഒരു ഇതൊക്കെ ഇല്ല പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പാടാനൊക്കെ ഒക്കെ അങ്ങനെയുള്ള കുറേ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അത് പറയുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയണം അതായത് ചെറുപ്പം തൊട്ട് രണ്ട് ഈ മൂന്നും നാലും വയസ്സ് മുതൽ സംഗീതം അഭ്യസിച്ച് അവരുടെ ജീവിതം സംഗീതത്തിന് വേണ്ടി മാത്രം അത് പ്രശസ്തരായവരുണ്ട് പ്രശസ്തരല്ലാത്തവരും ഉണ്ട് ഒരുപാട് പേര് സംഗീതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് അവര് തണുത്തത് കഴിക്കില്ല തണുപ്പുള്ള തണുത്ത ക്ലൈമറ്റ് സ്ഥലത്ത് പോവില്ല എരിവുള്ളത് കഴിക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ സംഗീതമാണ് കേട്ടോ ഈ ലിനു കുമാറോ ലിനു ലാലോ ഈ ഇയാളുടെ ഒരു വികലമായ മനസ്ഥിതി നോക്കുക പിച്ചിട്ട് കൊടുത്താൽ പാടാൻ അറിയില്ല നഞ്ചിയമ്മക്ക് അതുകൊണ്ട് ദേശീയ അവാർഡ് കൊടുത്തത് ശരിയായില്ലായിരുന്നു രാജ്യം മുഴുവൻ അംഗീകരിച്ച ഒരു കലാകാരിയെ ഒരൊറ്റ പാട്ടിലൂടെ കേരളക്കരയെ മാത്രമല്ല ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ പുളകം കൊള്ളിച്ച നഞ്ചിയമ്മയെ പറയുന്നത് അവർക്ക് പാട്ടിന്റെ എ ബി സി ഡി അറിയില്ല എന്ന് പിന്നെ ആരാണാവോ ഈ മികച്ച ഗായകർ അത് സംഗീതമാണ് ജീവിതം എന്ന് കരുതുന്നവരാണ് എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ നല്ല പൈസയുണ്ട് അതുകൊണ്ട് തന്നെ എരിവ് വേണ്ട തണുപ്പ് വേണ്ട ഒന്നും വേണ്ട ഡയറ്റിനനുസരിച്ച് ഭക്ഷണം കഴിക്കാം കൃത്യമായ രീതിയിൽ തൊണ്ടയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കഴിക്കാം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തായാലും നഞ്ചിയമ്മ ജീവിക്കാൻ പെടാപ്പാട് പെടുന്നതിനിടയിൽ സ്വന്തമായൊരു വീട് പോലും അവർക്കില്ല അതിനിടയിൽ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരൊറ്റപ്പാട്ട് പാടി ആ ഒരൊറ്റപ്പാട്ടിലൂടെ ഈ പറയുന്ന സംഗീതത്തിന് വേണ്ടി ജീവിച്ചവരേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ തന്നെ അഭിമാനതാരമായി മാറാൻ ഇവർക്ക് കഴിയും അപ്പോൾ നഞ്ചിയമ്മയല്ലേ മിടുക്കി അവരെയല്ലേ അംഗീകരിക്കേണ്ടത് വർഷങ്ങളോളം തലകുത്തി നിന്ന് എരിവും തണുപ്പും പുളിയും ഒന്നും കഴിക്കാതെ സംഗീതത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് എന്തു ചെയ്താലും സംഗീതത്തിലൂടെ തന്നെ സംഗീതാത്മകമായി തന്നെ ആഞ്ഞൊന്ന് തുമ്മിയാലും സംഗീതാത്മകമായി തുമ്മുമായിരുന്നു അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളെ കടത്തിവെട്ടാൻ നഞ്ചിയമ്മയുടെ ജന്മസിദ്ധമായ ആ കഴിവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അംഗീകാരം ഇനി പറയുന്നത് ബാക്കി അങ്ങനെയുള്ള ചിലർ പട്ടിണി കടന്നിട്ടാണെങ്കിലും ആ മ്യൂസിക് അല്ലാതെ വേറെ ജീവിതം ഇല്ലെന്ന് പറഞ്ഞ് നമുക്ക് എനിക്കറിയാവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ് അവർ എന്തെങ്കിലും ഒരു കാലത്ത് മ്യൂസിക്കിൽ എന്തെങ്കിലും ആഭാം അല്ലെങ്കിൽ മ്യൂസിക്കിലെ അറിവ് നേടണം എന്ന് എന്നാൽ ഇതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കണ്ടിട്ടുള്ള കൊണ്ടിട്ടുള്ളവരല്ല അവർക്ക് സംഗീതമാണ് വലുത് ുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പ്രശസ്തരായ ഗായകരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറിയാം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പം അങ്ങനെയുള്ളവർ ഒരുപാട് പേരിങ്ങനെ ഉള്ളപ്പം ഈ നഞ്ചിയമ്മ പാടിയ ഈ പാട്ടിന് നമ്മൾ അവാർഡ് നാഷണൽ അവാർഡ് മികച്ച ഗായികളുള്ള നാഷണൽ അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു പുതിയ സോങ് കമ്പോസ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് അതായത് സംഗതി വ്യക്തമാണ് ഇയാൾ ഉദ്ദേശിച്ച ആളുകൾക്ക് കിട്ടിയില്ല അറിയുന്ന ആളുകൾക്ക് കിട്ടിയില്ല പകരം ഇവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നഞ്ചിയമ്മ പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായി അതിന് ദേശീയ പുരസ്കാരം ലഭിച്ചു അത് ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആദിവാസി സ്ത്രീക്ക് എങ്ങനെയാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടുക എന്ന് കണ്ണുകടിയോടുകൂടി നോക്കുന്നവരോട് പറയാനുള്ളത് ഒരു ആദിവാസി സ്ത്രീ നമ്മുടെ രാഷ്ട്രപതി ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അത് ഒരിക്കലും മറന്നു പോകരുത് അപ്പം ലിനുകുമാർ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനടിയിൽ വലിയ പൊങ്കാലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം പക്ഷെ അതിനിടയിൽ ചില ഓൺലൈൻ പിതൃശൂന്യന്മാർ നഞ്ചിയമ്മയുടെ നെഞ്ചത്ത് കയറാൻ വന്നിട്ടുണ്ട് അത് ഒന്ന് കാണാം അതിന് ടൈറ്റിൽ നഞ്ചിയമ്മയെ പോലെ ഒരാൾക്കാണോ പുരസ്കാരം നൽകേണ്ടത് നഞ്ചമ്മയ്ക്ക് പുരസ്കാരം നൽകിയ വിഷയത്തിൽ വിമർശനവുമായി സംഗീതജ്ഞൻ ആദ്യം വിമർശിച്ചുവെങ്കിലും കാരണം കേട്ടപ്പോൾ നഞ്ചമ്മ അവാർഡ് അർഹിക്കുന്നില്ല എന്ന് സമ്മതിച്ച് മലയാളികളും എന്നാണ് ഈ ഓൺലൈൻ പോർട്ടലിൽ പറയുന്നത് എന്നാൽ ഇതിന് യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ നേരെ തിരിച്ചാണ് മലയാളികൾ മുഴുവൻ ലിനുകുമാറിൻ്റെ പോസ്റ്റിനടിയിൽ പൊങ്കാലയാണ് ആ കമൻറ്റുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക പച്ച തെറി വിളിക്കുന്നത് മുതൽ ലിനുകുമാറിൻ്റെ പിതാവിനെ സ്മരിക്കുന്നത് വരെയുള്ള ഒട്ടനവധി കമൻ്റുകൾ അതിനടിയിൽ വന്നിട്ടുണ്ട് അതിൽ ഒന്നിൽ പോലും ഇയാളുടെ വാദത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു വാദം നമുക്ക് കാണാൻ സാധിക്കില്ല അതെല്ലാ ഓൺലൈൻ പോർട്ടലുകളിലും ഇയാളുടെ വാർത്തയ്ക്കടിയിലൊക്കെ വരുന്ന കമൻറ്റുകൾ ഇയാളുടെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിനടിയിൽ വരുന്ന കമൻറ്റുകളും ഇയാളെ ചീത്ത വിളിച്ചിട്ടുള്ളതാണ് പക്ഷേ ഓൺലൈൻ വാർത്തയിലേക്ക് വന്നപ്പോൾ മലയാളികൾ മുഴുവൻ എന്താ ലിനുവിനെ പിന്തുണയ്ക്കുന്നു എന്നായി ഒന്നുകിൽ പൈസ കൊടുത്ത് ഇയാൾ തന്നെ എഴുതിച്ചതായിരിക്കും അല്ലെങ്കിൽ ഓൺലൈൻകാരന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്തായാലും അങ്ങനെയും നഞ്ചി അമ്മയ്ക്കെതിരെ ക്യാമ്പയിൻ നടക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യാമ്പയിനുകൾ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അട്ടപ്പാടിക്കാരനായ മാധ്യമ പ്രവർത്തകൻ അവിടെ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ടെലിവിഷൻ എന്ന് പറയുന്ന ചാനലിൻ്റെ മേധാവിയായിട്ടുള്ള ബേസിൽ പി ദാസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൃത്യമായി കുറഞ്ഞിട്ടുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം ആ പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു വരി അതിൽ എല്ലാം ഉണ്ട് റിയാലിറ്റി ഷോകളിൽ തൊലിവെളുപ്പുള്ള കുട്ടികളെ മാത്രം താലോലിച്ച് കൊഞ്ചിച്ച് കൂടെ നിൽക്കുന്ന ഇരുണ്ട നിറമുള്ള കുഞ്ഞിനെ വംശീയതയുടെ ഇരുണ്ട കണ്ണുകൾ കൊണ്ട് വേദിയുടെ കോണിൽ ഒതുക്കുന്ന അവഗണിക്കപ്പെടുന്ന ആ കുഞ്ഞിൻ്റെ വേദന അറിയാത്ത വർണ്ണ വംശവെറിയൻ സവർണ തമ്പ്രാക്കളാണ് നമ്മൾ തലയിലേറ്റുന്ന സംഗീത ശിരോമണി മാടമ്പികൾ സവർണഷഡ്ജവും സംഗതിയുമില്ലാത്ത സംഗീതം അവർക്ക് അശുദ്ധമാണ് നഞ്ചമ്മയുടെ പാട്ട് ശുദ്ധിയുടെ ബ്രാഹ്മണ്യ ചിട്ടകൾക്ക് പുറത്താണ് നാലര വെളുപ്പിന് കുളിച്ച് കുറിയണഞ്ഞ് ഗുരുവന്ദനം അഗ്രഹാര തെരുവുകളിൽ ഭാഗവത കീർത്തനം ഏറ്റു ചൊല്ലി പഠിച്ചതല്ല നഞ്ചമ്മയുടെ പാട്ടുകൾ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്ന വരികൾ അപ്പോൾ അതാണ് ഇത് വംശീയതയുടെ അല്ലെങ്കിൽ അവർ ആദിവാസിയാണ് അതുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതില്ല ഞങ്ങൾ ഈ വർഷങ്ങളായി സിനിമാ മേഖലയിൽ നിൽക്കുന്ന സംഗീത പ്രമാണിമാർക്ക് ചലച്ചിത്ര മേഖലയിലെ പ്രമാണിമാർക്ക് അവർക്കാണ് കൊടുക്കേണ്ടത് കണ്ട ആദിവാസികൾക്കല്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്ന ഈ ക്യാമ്പയിനുകളുടെ ഒരു രീതി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി നോക്കാം കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള എത്ര പേർ ദേശീയ പുരസ്കാരം നേടിയ നഞ്ചമ്മയ്ക്ക് അഭിവാദ്യമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എം ജി ശ്രീകുമാറിൻ്റെ പേജ് നോക്കൂ എം ജി ശ്രീകുമാർ ചിത്ര മഞ്ചരി വിധു പ്രതാപ് എം ജയചന്ദ്രൻ ബിജുബാൽ ഗോപി സുന്ദർ ദീപക് ദേവ് റിമി ടോമി വിജയ് ജ യേശുദാസ് തുടങ്ങിയ ഒക്കെ ഫേസ്ബുക്ക് പേജുകൾ ഞാൻ പരിശോധിച്ചു ഇവിടെ എവിടെയും നഞ്ചിയമ്മയ്ക്ക് അഭിവാദ്യമോ പ്രോത്സാഹനമോ നൽകുന്ന ഒരു വരി പോലുമില്ല ഇതിൽ ചിലർ പ്രതാപ് പോത്തൻ മരിച്ചപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സമീപകാലത്ത് മരിച്ച സിനിമാ പ്രവർത്തകർക്കൊക്കെ ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട് നേട്ടമുണ്ടാക്കിയവർക്ക് ഒക്കെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നഞ്ചിയമ്മയുടെ വിഷയം മാത്രം കണ്ടിട്ടില്ല അപർണാമു ബാലമുരളിക്കും ബിജു മേനോനും അഭിവാദ്യം അർപ്പിച്ച പല സിനിമാക്കാരും നഞ്ചിയമ്മയുടെ കാര്യം മിണ്ടിയിട്ടില്ല പക്ഷെ അവിടെ വ്യത്യസ്തമാകുന്നത് ചില ചങ്കുറപ്പുള്ള സിനിമാ പ്രവർത്തകരാണ് സിതാര സുജാത ഹരീഷ് ദേവരാമകൃഷ്ണൻ ശരത് ഹരിനാരായണൻ ജെയ്ക്സ് ബിജോയ് തുടങ്ങിയവരൊക്കെ നഞ്ചിയമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അൽഫോൺസ് ഈ ലിനുവിന് ചൂട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചങ്കൂറ്റമുള്ളവരും നന്മയുള്ളവരും പൂർണ്ണമായും മലയാള സിനിമാ ലോകത്ത് നിന്ന് അസ്തമിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നിയ എനിക്ക് വളരെയധികം ബഹുമാനം തോന്നിയ പ്രവൃത്തി ഉണ്ടായത് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നാണ് എസ് ജിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളെ നഞ്ചിയമ്മയുടെ വീട്ടിലേക്ക് വിട്ട് അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നു സുരേഷ് ഗോപിയുമായി ലൈവായിട്ട് നഞ്ചിയമ്മ സംസാരിക്കുന്നു അതിനുശേഷം ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് നഞ്ചിയമ്മയെ അവിടെ നിന്ന് നമുക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കാമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് കൊടുക്കുന്നു ഇതിനപ്പുറം ഒരു അംഗീകാരം മലയാള സിനിമാ ലോകത്ത് നിന്ന് കിട്ടാനില്ല നഞ്ചിയമ്മയ്ക്ക് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ ഒരു സൂപ്പർ സ്റ്റാർ നായക പരിവേഷമുള്ള മലയാള സിനിമാ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്ന ആ വ്യക്തി നേരിട്ട് വിളിച്ചു പറയുകയാണ് പ്രധാനമന്ത്രിയുമായി നമുക്ക് സംസാരിക്കാം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് മിക്കവാറും പ്രധാനമന്ത്രിയുമായി വീഡിയോ കോളിലോ ഫോണിലൂടെയോ സംസാരിക്കാനെങ്കിലും അവസരമുണ്ടാകും അങ്ങനെയെങ്കിൽ നേരിട്ട് ഒരു അഭിനന്ദനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നഞ്ചി അമ്മയ്ക്ക് കിട്ടുകയും ചെയ്യും ഈ ലിനുവോ അതുപോലെ എം ജി ശ്രീകുമാറോ ഒന്നും ഒരക്ഷരം വേണ്ടിയില്ലെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് ഒരഭിവാദ്യം അഭിനന്ദനം അർപ്പിച്ചാൽ എല്ലാത്തിനും മേലെയായിരിക്കും അത് നഞ്ചിയമ്മയ്ക്ക് അത് വലിയ അംഗീകാരമാകും നഞ്ചിയമ്മയുടെ മേൽ ചൊറിഞ്ഞവർക്കുള്ള കനത്ത പ്രഹരവുമാണ് എന്തായാലും കാലം മാറുകയാണ് നമ്മുടെ രാജ്യത്തെ പല കാര്യങ്ങളും മാറുകയാണ് പത്മാ പുരസ്കാരങ്ങളിൽ നമ്മളത് കണ്ടു അത് ദേശീയ പുരസ്കാരങ്ങളുടെ കാര്യത്തിൽ സിനിമ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ കാര്യത്തിലും എത്തി നിൽക്കുകയാണ് അതിനെയൊക്കെ സ്വീകരിക്കുക അർഹരായവരെ അംഗീകരിക്കാൻ പഠിക്കുക അല്ലാതെ ഈഗോയും സവർണ ചിന്താഗതിയും ഒക്കെയായി മറ്റുള്ളവരുടെ മേൽ കുതിര കയറിക്കൊണ്ട് അവരൊന്നുമല്ല എന്നൊക്കെ പ്രഖ്യാപിക്കാൻ നിന്നാൽ തിരിച്ചടി നിങ്ങൾക്ക് തന്നെയായിരിക്കും നഞ്ചിയമ്മയ്ക്ക് നൂറ് നൂറ് അഭിനന്ദനങ്ങൾ